ഹായ്, അപ്പോൾ ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ദാലാണ്. ദാല് പരിപ്പ് കറി, അത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ളതാണ്. ബ്ലാക്ക് മസൂർ ഉണ്ടല്ലോ, അതാണ്. ഇത് ആദ്യം തന്നെ കുറച്ച് വെള്ളത്തിലിട്ട് വെക്കണം. ഒരു മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് വെക്കണം, ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട്. എന്താ വെച്ചാൽ കുറച്ച് വേവ് കൂടുതലാണ്, സാധാരണ പരിപ്പ് പോലുള്ളതല്ല. ഇത് കുറച്ച് ഇതിൻ്റെ ഉള്ളിൽ റെഡ് പരിപ്പായിട്ടുള്ള ഒരു ഇതില്ലേ, മസൂർ ദാല് കണ്ടിട്ടുണ്ടാവില്ലേ നിങ്ങൾ, റെഡ് റെഡായിട്ടുള്ള സ്പ്ലിറ്റ്, അതിൻ്റെ ഫുള്ള് തോലോട് കൂടിയിട്ടുള്ളതാണത്. ഇത് കുറച്ച് ബലം കൂടും. അപ്പോൾ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേവാൻ വലിയ ബുദ്ധിമുട്ടില്ല. അതിന് ശേഷം ഒരു മൂന്നാല് വിസില് വിളിച്ച് കഴിഞ്ഞാൽ വേഗം വെന്ത് കിട്ടും. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഇതൊന്ന് കഴുകിയെടുക്കാം, അതിന് ശേഷം കുതിർത്താൻ വയ്ക്കാം. ഇപ്പോൾ കുതിർത്ത് വെച്ച പരിപ്പാണ് ഇത് ദാല്. അത് ഒരു മണിക്കൂറോളം കുതിർത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പുപ്പ ചേർക്കണ്ട, കുറച്ച് എണ്ണ മാത്രം ഒഴിച്ചിട്ടാണ് വേവിക്കുന്നത്. എണ്ണ ഒഴിക്കുന്നത് എന്തിനാ വെച്ചാൽ പുറത്തേക്ക് വല്ലാതെ അതിൻ്റെ വെള്ളം വിസിലടിക്കുമ്പോൾ പുറത്തേക്ക് വല്ലാതെ പോരണ്ട വെച്ചിട്ടാണ്. ഉപ്പ് പിന്നിട്ടാൽ മതി, ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ വേവാൻ താമസമാവും. അപ്പോൾ ഇതൊന്ന് വേവിക്കാൻ വെക്കുകയാണ്. ഇനി വേറെ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഒരു സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് രണ്ട് ചെറിയ തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിലൊരു പച്ചമുളകും കൂടി ഇട്ടിട്ട് വേണം ഇത് അരയ്ക്കാൻ. തക്കാളി നമ്മൾ അരക്കുകയാണ്. പിന്നെ ഒരു വലിയ അഞ്ചാറ് വെളുത്തുള്ളി, ഇത് ഞാൻ ചതക്കുകയാണ് ചെയ്യണം. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കണം. പച്ചമുളക് നമ്മൾ അരക്കുന്നുണ്ടല്ലോ. പിന്നെ ജീരകം കുറച്ച്, പിന്നെ ഉപ്പ്, മല്ലിയില, പിന്നെ കുറച്ച് ഗരം മസാല, ചിക്കൻ മസാല ഏതാ ഉള്ളത് വെച്ചാൽ അത് കുറച്ച് ഫ്ലേവറിന് കുറച്ച് ലാസ്റ്റ് ഇടുന്നുണ്ട്. ഇത്ര സാധനമേ ഉള്ളൂ. അപ്പം ഇനി എങ്ങനെ ഉണ്ടാക്കണത് എന്നുള്ളത് നോക്കാം. അപ്പം ആദ്യം കടായി വെച്ചിട്ട് നമുക്ക് ഗ്യാസ് കത്തിക്കാം. ചൂടായതിന് ശേഷം കുറച്ച് റിഫൈൻഡ് ഓയിൽ ഒഴിക്കുന്നത്. ഞാൻ ഒരു ടീസ്പൂണ് നെയ്യ് ചേർക്കുന്നുണ്ട്. ആദ്യം റിഫൈൻഡ് ഓയിൽ ഒഴിക്കുന്നുണ്ട്. നല്ലോണം നെയ്യ് ലാസ്റ്റ് കുറച്ചിടാം. ചൂടായി വന്ന് ആദ്യം ജീരകമാണ് പൊട്ടിക്കേണ്ട. ജീരകം ഇടുന്നുണ്ട്. ജീരകം പൊട്ടി അതിന് ശേഷം നെക്സ്റ്റ് വെളുത്തുള്ളിയാണ്. അതൊന്ന് പൊട്ടിയിട്ട് നല്ലൊരു മണം വരും. അതിന് ശേഷം വെളുത്തുള്ളി നന്നായി ഇളക്ക്. നെയ്യും നെയ്യിൽ കടന്നിട്ട് ഇത് മൂക്കുമ്പോൾ നല്ലൊരു മണമാണ് വെളുത്തുള്ളി ജീരകം. ഒന്ന് കരിയണ ഇത് നോക്കണം, ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു ബ്രൗൺ കളർ വരുമ്പോൾ അതിലേക്ക് സവാള കൊത്തിയരിഞ്ഞത് ഒരെണ്ണയാണ് ഇട്ടിട്ടുള്ളൂ, ഒരു സവാള ഇട്ടിട്ടുള്ളൂ. ഈ ദാല് ചപ്പാത്തിക്കും ചോറിനും നല്ലതാണ്. ചോറിന് നല്ലൊരു ഡിഷാണ്. സൈഡ് ഡിഷ് ഇല്ലെങ്കിലും കൂടി ഈ ദാലും ചോറും
നല്ല ടേസ്റ്റ് ആണ് ചപ്പാത്തിക്കും പിന്നെ നല്ല ഹെൽത്തി ആയിരിക്കും. ഈ മസാലയൊക്കെ നന്നായി ചേർത്തിട്ട് നല്ല തിക്ക് പരുവത്തിലായി കഴിഞ്ഞാൽ കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടമാവും. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം മൂക്കാൻ വേണ്ടിയിട്ട്. ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായി കഴിഞ്ഞാൽ ഇതിലേക്ക് ആദ്യം മസാലപ്പൊടികളാണ് ചേർക്കുന്നത്. ആദ്യം മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ. എന്താ വെച്ചാൽ നമ്മൾ പരിപ്പിലൊന്നും ഒന്നും ഇട്ടിട്ടില്ല, മഞ്ഞൾപ്പൊടി ഉപ്പൊന്നും ഇട്ടിട്ടില്ല. പിന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇടുന്നത്. എന്നുവെച്ചാൽ എരിവുള്ള മുളക് പൊടി ഒരു ടീസ്പൂണ്, മറ്റേ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ, അങ്ങനെ ഇടാം. പക്ഷേ ഞാൻ പച്ചമുളക് കുറച്ച് നല്ല എരിവുള്ളതാണ്, അത് ഞാൻ തക്കാളിയിൽ ചേർത്ത് അരച്ചിരിക്കുന്നത്. ഇപ്പം അതൊന്ന് മൂക്കണം. പൊടി കടന്നിട്ടതിൽ അതിൻ്റെ പച്ചമണം ഒന്ന് പോയി കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ തക്കാളി അരച്ച് വെച്ചത് ഒഴിക്കുക. ഇത് സിമ്പിൾ കറിയാണ് കേട്ടോ. ഈ പരിപ്പ് കുറച്ച് കുതിർന്ന് വരാനുള്ള ടൈമേ ഉള്ളൂ, അത് വെന്ത് കിട്ടണമെന്നേ ഉള്ളൂ. അപ്പോഴേ നമുക്ക് ഇതൊക്കെ റെഡി ആക്കിയിട്ട് ഇവിടെ വാട്ടി വെച്ച് കഴിഞ്ഞാൽ അതെടുത്ത് ഒഴിക്കുക, മല്ലിയില വിതറുക, അത്രയേ ഉള്ളൂ പരിപാടി. നല്ല ടേസ്റ്റാണ് തക്കാളി അരച്ച് വെച്ചത്. ഇതൊന്ന് മണം പോയിട്ട് ഇതൊന്ന് എണ്ണ തെളിയണം. ഒന്ന് എണ്ണ തെളിയാൻ കുറച്ച് ടൈം കൂടിക്കും. ഇതിനാണ് കുറച്ച് മൂത്ത് വരണം. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. ഒന്ന് വറ്റി അതിൻ്റെ പച്ചമണം പോയി എണ്ണ തെളിയണം. അപ്പോഴാണ് മസാലകളുടെ ഒരു പച്ച കുത്തുണ്ടാവില്ല, അത് മാറുള്ളൂ. എന്തെങ്കിലും ഒരു പച്ചച്ചവ പോലെ ഉണ്ടാവും. 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുക, തുറന്ന് നോക്കാം. തക്കാളിയുടെ ആ പച്ചമണൊക്കെ പോയിട്ടുണ്ട്, എണ്ണ തെളിഞ്ഞു വന്നു. വേണ്ട, ഇതാണ് മസാലയുടെ പാകം. ഈ സമയത്ത് നമുക്ക് ഞാൻ സാധാരണ ചേർക്കലുണ്ടല്ലോ കസൂരി മേത്തിൻ്റെ ടേസ്റ്റ് ഒക്കെ ഇഷ്ടമുള്ളവരൊക്കെ ഇപ്പൊ ഇടാം കേട്ടോ. ഞാൻ അപ്പൊ ഇതിൽ ഇടണമെന്നില്ല, പറഞ്ഞു എന്ന് മാത്രം. ഒരു ഓപ്ഷൻ അങ്ങനെ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് ഗരം മസാല കുറച്ച് ചേർക്കാം. കുറച്ച് ഗരം മസാല ചേർക്കുന്നുണ്ട്. ഗരം മസാല, ചിക്കൻ മസാല, വെജിറ്റബിൾ മസാല, ഏത് മസാലയാണോ നിങ്ങളുടെ അടുത്ത് ഉള്ളത് അത് ഫ്ലേവറിന് വേണ്ടിയിട്ട് അത് ചേർക്കാം. ഇപ്പോൾ വേണ്ട, മസാല നന്നായി വഴന്നു വന്നു. ഇനി ഇതിലേക്ക് നമുക്ക് ദാലിടാം. ദാല് വെന്തിട്ട് ഇതങ്ങനെ ഒരു ഒന്ന് ഇളക്കിയിട്ട് കുറുകി പരുവത്തിലാവണം. നല്ല ഉടഞ്ഞു പോവരുത്, അതുകൊണ്ട് അതിനൊരു പരുവ ഇട്ടിളക്കുക. നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല, പരിപ്പ് വേഗം താമസാവിച്ചിട്ട് ഉപ്പ് ഒപ്പ് ഇട്ടില്ല. പാകത്തിനുള്ള നമുക്ക് ഒഴിച്ച് ചോറിനും ചപ്പാത്തിക്കൊക്കെ കഴിക്കാനുള്ള ഒന്നും കൂടി ആറുമ്പോഴേക്കും ഒന്നും കൂടി കൊഴുക്കും കേട്ടോ. അപ്പം അതിനനുസരിച്ചുള്ള വെള്ളം ചേർക്കണം. വെന്തിട്ടുണ്ട് പരിപ്പൊക്കെ കണ്ടോ, അങ്ങനെ ഉടഞ്ഞ് ഇതാവുന്നുണ്ട്. വല്ലാതെ ബലമുള്ള ടൈപ്പ് അവരുത്, എന്നാൽ കുഴഞ്ഞ് പരിപ്പിന്റെ ഇത് കാണാൻ പറ്റാത്ത വിധത്തിലും അവരുത്. അപ്പൊ ഒരു ഇതുണ്ടാവില്ല, കടിക്കാൻ കിട്ടും വേണം. അങ്ങനെയുള്ളതാണ് പാകം. ഇനി ഉപ്പിടാം. ഉപ്പ് നമ്മള് ഉള്ളി വഴറ്റാട്ടപ്പൊട്ടിരുന്നു, അപ്പൊ അത് നോക്കിയിട്ട് വേണണ്ടേ.
ഞാൻ ആദ്യം അത് ഇട്ടിട്ട് നോക്കാം, അലം കൂടിപ്പോവും. നോക്കി നോക്കാം. ആ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തെന്ന് വെച്ചാൽ എരിവുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ പച്ചമുളക് ചേർത്തത് നല്ല എരിവാണ്, അതുകൊണ്ട്. ഇനി ഇതിൽ നമ്മൾ ബാക്കി എല്ലാം ഇട്ടു. ഒന്ന് തിളവരാനേ പാടുള്ളൂ, നന്നായി തിളച്ച് ഇതാവൊന്നും ചെയ്യരുത്, ഇനി ഇരുന്ന് കുറുകും. അപ്പോഴേക്കും നമ്മൾ ഓഫ് ചെയ്യുക. ഇതിന് ശേഷം ഒരു ടീസ്പൂണ് നെയ്യ്, നല്ലൊരു ടേസ്റ്റാണ്, അതാ ചേർക്കുന്നത്. പിന്നെ മല്ലിയില, മല്ലിയില കുറച്ച് പിശുക്കാതെ നല്ലോണം ഇട്ടോളൂ. നോർത്ത് ഇന്ത്യൻ സ്റ്റൈല് ഇതിനൊക്കെ മല്ലിയിൽ നല്ലോണം കാണണം, അതാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ ദാല് റെഡിയായി. ചപ്പാത്തിക്കും ചോറിനും ഒക്കെ നല്ലൊരു ഡിഷാണ്, കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടും. ഓക്കെ, ഉണ്ടാക്കി നോക്കിയപ്പോൾ ഇത് കറുത്ത മസൂർ എന്ന് പറഞ്ഞാൽ കിട്ടും. ഇതിൻ്റെ ഉള്ളിലത്തെ എണ്ണ നമ്മുടെ ചുവന്ന പരിപ്പായിട്ട് കിട്ടില്ലേ, മസൂറ പറഞ്ഞിട്ട്, അത് കണ്ടിട്ടുണ്ടാവില്ലേ, അതിൻ്റെ മുകളിലത്തെ തോലോട് കൂടിയിട്ടുള്ളതാണ് ഇത്, മനസ്സിലായില്ലേ, അതാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക, എല്ലാവരും ഉണ്ടാക്കിയതിന് ശേഷം കമൻറ്റ് ചെയ്യുക എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ എല്ലാ വീഡിയോയിലും പറയണ പോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.